ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ടേസ്റ്റിയായ ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പല രീതിയിലും ചിക്കൻ കറി ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ രീതിയും കൂടെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. കോരിയൻഡർ ലീവ്സ്, ഗ്രീൻ ചില്ലി, ജിഞ്ചർ ആൻഡ് ഗാർലിക്, ടേമറിക് പൗഡർ, കർഡ്, കറി ലീവ്സ്, കോരിയൻഡർ പൗഡർ, ചില്ലി പൗഡർ, ചിക്കൻ മസാല, ടൊമാറ്റോ, സാൾട്ട് ആൻഡ് ദെൻ ഓണിയൻ. ഓണിയൻ ടൊമാറ്റോ ഞാനൊരു മീഡിയം സൈസിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളതിനേക്കാളും സൈസ് ചെറുതായിട്ടും കട്ട് ചെയ്യാം. ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി മൂന്നും നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. ചിക്കൻ അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് അതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്യാസിൽ വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ അടുപ്പ് നല്ലോണം കത്തി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലെണ്ണയാണ്. എണ്ണ നല്ല ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് പട്ട, ക്രാമ്പ്, ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ച് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഓണിയൻ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം തന്നെ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടെ. ഉപ്പിട്ടാൽ വേഗം വെന്ത് കിട്ടും. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യുക. പുറത്ത് നല്ല ക്ലൈമറ്റാണ്, ഇന്ന് വെയിലൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്ത് ഉണ്ടാക്കിയത്. ഓക്കെ, നമ്മുടെ ഓണിയൻ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ജിഞ്ചർ, ഗാർലിക്ക്, ഗ്രീൻ ചില്ലി പേസ്റ്റ് നമ്മൾ അതിൽ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. കുറച്ച് വെന്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് അതിൽ ടൊമാറ്റോ ആഡ് ചെയ്യാം. ടൊമാറ്റോ കുക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം മൂടി വയ്ക്കാൻ പോവാണേ. മക്കൾ പുറത്തിരുന്ന് കളിക്കുന്നുണ്ട്, അപ്പോൾ അവരെയും നോക്കാം, നമുക്ക് കുക്കിങ്ങും നോക്കാം. ഓക്കെ, തക്കാളി നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇട്ടിട്ട് നല്ലോണം മസാല പിടിക്കണ പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നേരം നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. എന്നാൽ വേഗം തന്നെ വെന്ത് കിട്ടും. ഇപ്പം തുറന്ന് നോക്കുമ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒന്ന് നമുക്ക് കുറഞ്ഞു വന്നാൽ നല്ലതായിരിക്കും. അപ്പോൾ ഒന്നും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പിന്നെയും അത് കുറച്ച് നേരം മൂടിയിട്ടിട്ട്
വേവിക്കാൻ പോവാണ്. കുറഞ്ഞ കണലിൽ ഇരുന്ന് കത്തിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഓയിലൊക്കെ ഊസൗട്ട് ആയിട്ട് വന്നിട്ടുണ്ട്, തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധമല്ല 92-95% നമ്മുടെ ചിക്കൻ ആൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ അടുപ്പിൽ ചൂടിൽ കിടന്നാൽ നല്ല വെന്തോളും. ഇപ്പോൾ ഞാനതിൽ കൊറിയൻഡർ ലീവ്സ് ലാസ്റ്റിൽ ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പം നമ്മളുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വറകു ആൾമോസ്റ്റ് എല്ലാം കത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ ചൂട്ടിൽ തന്നെ കുറച്ച് നേരം ഇരുന്നാൽ നല്ല കംപ്ലീറ്റ് കുക്കായി കിട്ടും. ഓക്കെ, ഇപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുന്നത് നോക്കട്ടെ. ഓക്കെ, നന്നായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോളും കൂടെ അത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. 25 വർഷത്തിനു മുന്നാലെ എഫ്ഡി പോനാരോ കബാലി എഫ്ഡിയെ തിരുമ്പി വന്നിട്ടാന്ന് சொல்லு. Thank you.